നിങ്ങൾക്ക് ചാരുതേഗാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ റൂറൽ ബാങ്ക്. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. Back Bazaar, near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പാഠ്യപദ്ധതികളിൽ ഗാന്ധിയൻ ചിന്തകൾക്ക് അർഹമായ പ്രാധാന്യം കിട്ടിയിട്ടില്ലെന്ന് പ്രമുഖ എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ. പുഷ്പക ബ്രാഹ്മണ സേവാസംഘം കണ്ണൂർ ജില്ലാതല വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പയ്യന്നൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ കണ്ടങ്ങാളി താലൂത്ത് വയലിലെ പന്നിശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പിന്റെ ഷൂട്ടർമാരെത്തി. പന്നിശല്യം മൂലം കൃഷി അസാധ്യമായ സാഹചര്യത്തിലാണ് പന്നികളെ തുരത്താൻ അധികൃതർ ഇടപെട്ടത്. ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ LED ബൾബ് നിർമ്മാണം, ഇനി കുട്ടികളി. ഊർജ സംരക്ഷണത്തിനൊപ്പം വിദ്യാർത്ഥികളെ സ്വയം തൊഴിലിലും പ്രാപ്തരാക്കാനായാണ് ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ LED ബൾബ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത്. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിധവാ ദിനവും കെ സാവിത്രി അനുസ്മരണവും നടന്നു. PV ശോഭന ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഗാന്ധിയൻ ചിന്തകൾക്ക് അർഹമായ പ്രാധാന്യം കിട്ടിയിട്ടില്ലെന്ന് പ്രമുഖ എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ. പുഷ്പക ബ്രാഹ്മണ സേവാസംഘം കണ്ണൂർ ജില്ലാതല വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പയ്യന്നൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിയെക്കുറിച്ച് ആശയസമ്പുഷ്ടമായ നല്ലൊരു കഥ പോലും പാഠ്യപദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല. ചിന്തകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെ മാത്രമേ നവീകരണം സാധ്യമാകൂ. ഗാന്ധിയും അംബേദ്കറും നാരായണഗുരുവും ഇതാണ് നമുക്ക് കാണിച്ചു തന്നതും. ഇവരൊക്കെ മുന്നോട്ട് വച്ച മൂല്യങ്ങളെ ഉൾക്കൊണ്ടു മാത്രമേ പുതിയ കാലത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കാനാവുകയുള്ളൂവെന്നും ഇ.വി. രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പുഷ്പക ബ്രാഹ്മണ സേവാസംഘം കണ്ണൂർ ജില്ലാതല വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വച്ച് ഡോക്ടർ ഇ.വി. രാമകൃഷ്ണൻ നിർവഹിച്ചു. ഗാന്ധി എന്ന വാക്ക് ചിലപ്പോ ആവർത്തിച്ച് കേൾക്കുന്നുണ്ടാവാം. പക്ഷേ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിൽ ഡീനായിരിക്കുമ്പോൾ അവിടെ പുതിയ കോഴ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കൊല്ലവും മീറ്റിംഗ് ഉണ്ടാവും. ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഒന്ന്, ഗാന്ധിയൻ സ്റ്റഡീസിൽ നമ്മൾക്കൊരു ഗവേഷണ കേന്ദ്രം വേണം. അത് നമ്മൾ പ്രാവർത്തികമാക്കി. ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ ഒരു സെൻറ്റർ ഫോർ ഗാന്ധിയൻ സ്റ്റഡീസ് അവിടെ തുടങ്ങി. അതിൽ MA ഉണ്ട്, MPhil, PhD എല്ലാ ഡിഗ്രികളുണ്ട്. അതിനുശേഷം മഹാത്മാഗാന്ധി സ്ഥാപിച്ച ഗുജറാത്ത് വിദ്യാപീഠം അവരുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ കൊല്ലവും 2 കൊല്ലം നടന്നു ഒരു 30 ദിവസത്തെ ഇന്റർനാഷണൽ വർക്ക്ഷോപ്പ്. സംഘടനയുടെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ചടങ്ങിൽ വച്ച് നടന്നു. TM രവീന്ദ്രൻ നമ്പീശൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. VV ഹനീന്ദ്രനാഥൻ, KM രഘുനാഥൻ, MM കുഞ്ഞികൃഷ്ണൻ, TM ഉണ്ണി ശ്രീധരൻ, KM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കണ്ടങ്ങാളി തലോത്ത് വയലിലെ പന്നിശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പിന്റെ ഷൂട്ടർമാരെത്തി. നഗരസഭയുടെ 23-ാം വാർഡിലെ താലൂത്ത് വയലിൽ പന്നിശല്യം മൂലം കൃഷി അസാധ്യമായ സാഹചര്യത്തിലാണ് പന്നികളെ തുരത്താൻ അധികൃതർ ഇടപെട്ടത്. പയ്യന്നൂർ നഗരസഭയിലെ പ്രധാന കാർഷിക മേഖലയാണ് 23-ാം വാർഡിലെ കണ്ടങ്ങാളി താലൂത്ത് വയൽ. ഇവിടെ കാട്ടുപന്നികളുടെ നിരന്തരമായ ആക്രമണം മൂലം പല കർഷകരും കൃഷി ഉപേക്ഷിക്കാൻ തന്നെ നിർബന്ധിതരായി. മാസങ്ങളുടെ അധ്വാന ഫലം ഒറ്റരാത്രി കൊണ്ട് ഇല്ലാതാക്കുകയാണ് പന്നികൾ. ഈ സാഹചര്യത്തിലാണ് നഗരസഭയും വനം വകുപ്പും പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുന്നോട്ട് വന്നത്. വനം വകുപ്പിന്റെ കർഷകമിത്രം പരിപാടിയുടെ ഭാഗമായി തളിപ്പറമ്പ് റേഞ്ചിലെ 30 MPanel ഷൂട്ടർമാരാണ് രാവിലെ 9 മണിയോടെ കണ്ടങ്ങാളിയിലെത്തിയത്.
നമ്മൾ ഒരു മൃഗത്തെയും കൊല്ലാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല. പരമാവധി അവരെ നമ്മളെ ആവാസ വ്യവസ്ഥയ്ക്ക് എല്ലാ ജീവജാലങ്ങളും ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവരെയും രക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കൃഷി ചെയ്യണം. ആ കൃഷി ചെയ്യണം എന്നുള്ള അവർ ദൗത്യം ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ ചെരിയിലും ഈ പന്നികളെ വെടിവെച്ച് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നേരെ നമുക്ക് എതിരെ അക്രമത്തിനായിട്ട് വരുന്ന പന്നികളെ മാത്രം നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ബാക്കി എല്ലാത്തിനും തുരത്തി കൃഷി സ്ഥലത്ത് നിന്ന് ഓടിച്ച് കൃഷി ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. വാർഡ് കൗൺസിലർ വസന്ത രവിയും സംഘത്തിന് നിർദ്ദേശം നൽകാനായി കൂടിയുണ്ടായിരുന്നു. നെൽകൃഷി തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകരിൽ നിന്ന് നിരവധിയായിട്ടുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പൈതൽ നഗരസഭയിൽ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുക്കുകയും അതിൻ്റെ മേലെ ഉത്തരവായതുകൊണ്ടാണ് ഇപ്പോൾ തളിപ്പറമ്പ് ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള റേഞ്ച് ഓഫീസിന് പരിശീലനം നേടിയുള്ള ഷൂട്ടർമാരും അതുപോലെ തന്നെ നായ്ക്കളടക്കമുള്ള ഒരു ടീം ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രവർത്തനം ഇവിടെ നടത്താൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ടീം ഇന്നിവിടെ നമ്മുടെ ഈ പന്നിശല്യം പരമാവധി ഒഴിവാക്കാനുള്ള എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുമെന്ന് നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഷൂട്ടർമാരുടെ പന്നികളെ തുരത്തുന്ന പരിപാടി കർഷകർക്ക് ഏറെ ആശ്വാസമാകുന്നുണ്ട് എന്ന് തന്നെയാണ് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ LED ബൾബ് നിർമ്മാണം ഇനി കുട്ടിക്കളി. ഊർജ്ജ സംരക്ഷണത്തിനൊപ്പം വിദ്യാർത്ഥികളെ സ്വയം തൊഴിലും പ്രാപ്തരാക്കാനാണ് ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി LED നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത്. സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ 6 മുതൽ 10 വരെ ക്ലാസുകളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ബൾബ് നിർമ്മാണ പരിശീലനം നൽകിയത്. ഊർജ്ജ സംരക്ഷണത്തിനൊപ്പം വിദ്യാർത്ഥികളെ സ്വയം തൊഴിലിലും പ്രാപ്തരാക്കുകയാണ് പരിശീലനത്തിലൂടെ ലക്ഷ്യമിട്ടത്. നിരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂൾ വർക്ക്ഷോപ്പ് ഹെഡ് പി സുധീറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. പ്രധാന അധ്യാപിക KV ഗിരിജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഇത്തരം പരിശീലനം ഏറെ ഉപകാരപ്രദമാകുമെന്ന് അവർ പറഞ്ഞു. എക്കോ ക്ലബ്ബ് കൺവീനർ ആദർശ, സീനിയർ അസിസ്റ്റന്റ് ദീപ പുത്തലത്ത്, കെ ദേവിക, കെ അവന്തിക തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിധവാ ദിനവും കെ സാവിത്രി അനുസ്മരണവും നടന്നു. PV ശോഭന ഉദ്ഘാടനം നിർവഹിച്ചു. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിധവാ ദിനവും കെ സാവിത്രി അനുസ്മരണവും SSLC +2 വിജയിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് എം വനജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി PV ഗീത, KP ജ്യോതി, പി ശ്യാമള, KV ലളിത തുടങ്ങിയവർ സംബന്ധിച്ചു. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV ശോഭന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആദ്യം ഞാൻ പറഞ്ഞ മുദ്രാവാക്യം, കെട്ടിക്കിടക്കുന്ന വിവാഹ ധനസഹായ കുടുംബ സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിട്ടുന്ന സഹായ കേന്ദ്ര ഗവൺമെന്റ് തരുന്ന സഹായം 12 വർഷമായി കൊടുക്കാം. ആലോചിച്ച് നോക്കണം, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സർവേ പറയുന്നത് 80% ആളുകൾ പട്ടിണി പാവങ്ങളാണ് എന്ന് ഗവൺമെന്റിനെ സൂചിപ്പിക്കുകയാണ്. ആ പട്ടിണി പാവങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യം നിഷേധിക്കുന്ന ദുഷ്ടശക്തികളെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്തകൾ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. ചന്തപ്പുര പരിയാറം റോഡിൽ കടന്നപ്പള്ളി ഹൈസ്കൂളിന് സമീപത്തായാണ് കാട് വളർന്നത്. ചന്തപ്പുര പരിയാറം റോഡിൽ കടന്നപ്പള്ളി ഹൈസ്കൂൾ ഭാഗത്തായാണ് കാട് വളർന്ന് റോഡരികിലേക്ക് തള്ളി നിന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് സൈഡിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചില ഭാഗത്ത് ഒരാൾ പൊക്കത്തിൽ കാട് വളർന്നിട്ടുണ്ട്. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡുകൂടിയാണിത്. വളവുകളിൽ കാട് വളർന്നത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണണമെന്ന് തന്നെയാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ചീമേനി കാങ്കോലിലേക്ക് പോകുന്ന ഭാഗത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമാകുന്നു. അധികൃതരുടെ മൗനം ഇക്കൂട്ടർക്ക് കൂടുതൽ കരുത്ത് പകരുകയാണ്. ചീമേനി കാങ്കോലിലേക്ക് പോകുന്ന ഭാഗത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമാകുന്നു. IT പാർക്കിനായി സ്ഥലം ഏറ്റെടുത്ത ഭാഗത്ത് എതിർവശത്തുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലത്തും റോഡരികിലുമൊക്കെയാണ് മാലിന്യം തള്ളുന്നത് പതിവായിട്ടുള്ളത്. അധികൃതർ ഒരു മുന്നറിയിപ്പ് ബോർഡ് വച്ച് കൈകഴുകി പോയിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന മട്ടാണിവർക്ക്.
ഈ ഭാഗങ്ങളിൽ സ്ഥിരമായി തന്നെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കാറുണ്ടെന്നാണ് സമീപവാസികളും നൽകുന്ന സൂചന. ഹെൽമറ്റ്, മദ്യക്കുപ്പികൾ, തുണിയുടെ വേസ്റ്റ് എന്നുവേണ്ട അടുക്കള മാലിന്യങ്ങൾ വരെ ഇവിടെ കൊണ്ടിടുന്നു. ആരും ചോദിക്കാനില്ലാത്തത് ഇക്കൂട്ടർക്ക് കൂടുതൽ പ്രചോദനമാകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പയ്യന്നൂർ ഏരിയ വ്യാപാരി മിത്ര കൺവെൻഷനും അനുമോദനവും മിത്ര ആനുകൂല്യ വിതരണവും സംഘടിപ്പിച്ചു. വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പയ്യന്നൂർ ഏരിയ വ്യാപാരി മിത്ര കൺവെൻഷനും SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വ്യാപാരികളുടെ മക്കൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമുള്ള അനുമോദനവും നടന്നു. വി ഗോപിനാഥ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ചെറിയ 1000 10000 20000 പോരാ, ഇന്ന് ഒരു മോശമല്ലാത്ത സംഖ്യ കൊടുക്കണമെന്നുള്ള നിലയിൽ അങ്ങനെ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് ഒരു വർഷക്കാലം സമിതി ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇതിനെക്കുറിച്ചായി പിന്നെ ചർച്ച. കാരണം അതിനു മുമ്പ് നമ്മുടെ മുൻപിൽ പറഞ്ഞു കേട്ടതല്ലാതെ മാതൃകകളില്ല. ഞങ്ങളേതാണ്ട് ഈ പറഞ്ഞ വ്യാപാരി കുടുംബക്ഷേമ നിധി ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു പദ്ധതി കോഴിക്കോട് ഒരു തൊഴിൽശാലയിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നും അത് എങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പരിശോധനയൊക്കെ അന്ന് നടത്തിയതാണ്. പി പ്രകാശൻ, PP കരുണാകരൻ, പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീര ടീച്ചർ, PV ഗോപി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. MSF നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ രാത്രി പ്രതിഷേധം നടത്തി. MSF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി വിദ്യാർത്ഥി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സമരത്തിനിറങ്ങിയ MSF സംസ്ഥാന നേതാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ പോലീസ് നടപടിക്കെതിരെ MSFന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൌണിൽ രാത്രി പ്രതിഷേധം നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാരംഭിച്ച രാത്രി പ്രകടനം ടൗൺ ചുറ്റി ക്ലോക്ക് ടവർ പരിസരത്ത് സമാപിച്ചു. MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസറുദ്ദീൻ മണിനോടി ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ കാടത്തത്തിൻ്റെ ഗവൺമെൻറ്, CPMന്റെ ഗവൺമെൻറ്, പിണറായിയുടെ ഇംഗിതത്തിന് തുള്ളുന്ന പോലീസ് എംഎമാർ തടമുറയിലേക്ക് അയച്ചിരിക്കുകയാണ്. MSFന്റെ നേതൃത്വത്തിന് നേരെ തിരിഞ്ഞാൽ ഞങ്ങൾക്ക് ശക്തമായ മറുപടി തരാൻ വേണ്ടി ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. മുഹമ്മദ് ഷാനിദ് അധ്യക്ഷത വഹിച്ച പ്രകടനത്തിന് മണ്ഡലം ജനറൽ സെക്രട്ടറി ഉസ്മാൻ പോത്താങ്കണ്ടം, മൂസിൻ ഉദിനൂർ, മുസബിർ അഞ്ചിലത്ത്, നസീഫ് മണിയനോടി, ബിലാൽ വെള്ളാപ്പ്, കെ ഇസ്മയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. SP ബാലസുബ്രഹ്മണ്യത്തിന് വെങ്കല ശില്പം ഒരുക്കുന്നു. പയ്യന്നൂർ കാനായിയിൽ ശില്പി ഉണ്ണി കാനായിയുടെ പണിപ്പുരയിലാണ് 10 ഉയരമുള്ള വെങ്കല ശില്പം ഒരുങ്ങുന്നത്. കേരളത്തിലെ ചലച്ചിത്ര ഗായക സംഘടനയായ സമമാണ് ശില്പം നിർമ്മിക്കാൻ മുൻകൈയെടുത്തത്. ശില്പം പാലക്കാട് രാപ്പാടിയിൽ സ്ഥാപിക്കും. വെങ്കലശില്പത്തിന്റെ ആദ്യ കളിമൺ രൂപം കാണാൻ സമം സംഘടനയുടെ ഭാരവാഹികളായ മലയാളത്തിലെ പ്രിയ ഗായകർ സുദീപ് കുമാർ, രവിശങ്കർ, അഫ്സൽ, അനൂപ് ശങ്കർ എന്നിവർ കാനായിയിലെ ശില്പിയുടെ പണിപ്പുരയിലെത്തി. 3 കൊണ്ട് അനാച്ഛാദനം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ഷൈജിത്ത് TP, വിനേഷ് കെ, അഭിജിത്ത് TK, രജനീഷ് കെ എന്നീ സഹായികളും ശില്പനിർമ്മിതിയിൽ ഉണ്ണിക്കാനായിക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്ന പേരിൽ ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദന യോഗം സംഘടിപ്പിച്ചു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KRathi ഉദ്ഘാടനം ചെയ്തു. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ SSLC പ്ലസ് ടു ഡിഗ്രി, LSS, UESS വിജയികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. ബിജു ശക്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KRathi ഉപഹാര വിതരണവും ഉദ്ഘാടനവും നിർവഹിച്ചു. ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടാണ്
എത്തിയിട്ടുള്ളത്. അപ്പോൾ വരുവാനുള്ളത് ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സുഗന്ധം ആസ്വദിക്കുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ പഴയ കാലത്തിൻ്റെ ഓർമ്മയുടെ ഒരു ചെറിയൊരു ഭാഗം കൂടി നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു അവസ്ഥയുടെ ഒരു ഓർമ്മപ്പെടുന്നത്. ഷിനിൽ പാറപ്പുറം, സന്തോഷ് അയ്യോത്ത്, സുജിത്ത് മാസ്റ്റർ, സുജിത്ത് പി വി, മഹേശൻ പാലങ്ങാടൻ, ഹിരേഷ് ആർ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിന് വേണ്ടി 65 കസേരകളും നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതിയിൽ നിന്നും സ്റ്റാഫ് സെക്രട്ടറി സുഗേഷ്, പി ടി എ പ്രസിഡന്റ് ഹിരേഷ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരുവെള്ളൂർ പുത്തൂർ പുന്നക്കോടൻ സ്മാരക കലാവേദി ഓഡിറ്റോറിയത്തിൽ യോഗാ പരിശീലന ക്ലാസും സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആയുഷ് മിഷൻ കണ്ണൂർ, ഭാരതീയ ചികിത്സാ വകുപ്പ് കണ്ണൂർ, കരുവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി പെരളം, SSCFWA പെരളം, നോർത്ത് വില്ലേജ് കമ്മിറ്റി, പുന്നക്കോടൻ സ്മാരക ഗ്രന്ഥാലയം, വയോജനവേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യോഗ പരിശീലന ക്ലാസും സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പും നടന്നു. പുത്തൂര് പുന്നക്കോടൻ സ്മാരക കലാവേദിയിൽ വച്ച് നടന്ന ചടങ്ങ് കരുവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ചെയ്യാം, പ്രായമുള്ളവരാണ് ഞങ്ങളുടെ അറിവിട്ടുണ്ടായത്. ഞാനത് അതിൻ്റെ അധ്യക്ഷനാണ്. അപ്പോൾ യോഗയുടെ ഒരു പരിശീലനം കൂടി കാണിച്ചു തരാൻ തയ്യാറായിട്ടാണ് അവർ വന്നത്. അപ്പോൾ ആരോഗ്യം ഞങ്ങളുടെ പ്രായമുള്ളവരെ വരുമോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ കസേരയിൽ ഇരുന്നുകൊണ്ട് യോഗ ചെയ്യുന്ന ഒരു പരിശീലനം, അതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. യോഗ പരിശീലന ക്ലാസ് യോഗ ഇൻസ്ട്രക്ടർ ശ്രീകലയും സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് ഡോക്ടർ പൂജയും കൈകാര്യം ചെയ്തു. ഡോക്ടർ സബിത, കെ മധു, ടി കൃഷ്ണ പൊതുവാൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ കണ്ണൂർ ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ആദരവ് നൽകി. കണ്ണപുരം മട്ടമ്മൽ ദേശപ്രിയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നൽകിയത്. കണ്ണപുരം മെട്ടമ്മൽ ദേശപ്രിയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ കണ്ണൂർ ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ആദരവ് നൽകി. ദേശപ്രിയ വായനശാല ഹാളിൽ നടന്ന പരിപാടി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കെ വി ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ വി രാമകൃഷ്ണൻ, വി വി പുഷ്പവലി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഐ ആർ പി സി കാങ്കോൽ ഈസ്റ്റ് ലോക്കലിന്റെ ആഭിമുഖ്യത്തിൽ കുണ്ടയം കോവിൽ വളണ്ടിയർമാർ സംഗമം സംഘടിപ്പിച്ചു. ഐ ആർ പി സി ട്രെയിനിംഗ് കോർഡിനേറ്റർ കെ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വാർഡുകൾ തോറും പകൽ വീടുകൾ സ്ഥാപിക്കണമെന്ന് ഐ ആർ പി സി കാങ്കോൽ ഈസ്റ്റ് ലോക്കൽ വളണ്ടിയർ സംഗമം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുണ്ടയംകോവിൽ കെ സി കുഞ്ഞാപ്പു മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ വച്ച് നടന്ന സംഗമം ഐ ആർ പി സി കണ്ണൂർ ജില്ലാ ട്രെയിനിംഗ് കോർഡിനേറ്റർ കെ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സന്നദ്ധത ഉണ്ടായിരിക്കണം, അടുപ്പുണ്ടായാൽ മാത്രം പോലെ ജനങ്ങളെ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവരെ കാണാനും അവരോട് സംസാരിക്കാനും അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ കൂടുതലെന്തുകൊണ്ട് പരിഹരിക്കാൻ തരത്തിലേക്ക് മാറുന്ന സേവകരായിട്ട് ആരും മാറണം, സാധാരണക്കാരനും അത് രാഷ്ട്രീയക്കാരനും മാറണം. സി രമേശൻ അധ്യക്ഷത വഹിച്ചു. എം കെ അശോക് കുമാർ സ്വാഗതം പറഞ്ഞു. കെ രാഹുൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും കൺവീനർ അവതരിപ്പിച്ചു. വിവിധ മേഖലകളിൽ പ്രമുഖ വ്യക്തികളായ
രാജൻ പി നമ്പ്യാർ, വിനോദ് കോവൽ, ശ്രീനായു എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ IRPC പെരിങ്ങോം സോണൽ ട്രഷറർ പി ദാമോദരൻ മാസ്റ്റർ നൽകി. സാന്ത്വന പരിചരണ പ്രവർത്തനത്തിനുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി KP കണ്ണൻ നിർവഹിച്ചു. രക്ഷാധികാരി NK ഗംഗാധരൻ മാസ്റ്റർ, IRPC ജില്ലാ ഗവേണിംഗ് ബോഡി അംഗം KV പവിത്രൻ, CV ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു. തുടങ്ങിയവർ സംസാരിച്ചു. NK ഗംഗാധരൻ മാസ്റ്റർ, V ഷിജു, PK ചാക്കോച്ചൻ എന്നിവരെ രക്ഷാധികാരികളായും, സി രമേശനെ ചെയർമാനായും, TV പ്രസാദ്, PT അജിത എന്നിവരെ വൈസ് ചെയർമാൻമാരായും, MK അശോക് കുമാർ ജോയിന്റ് കൺവീൻ, MK അശോക് കുമാറിനെ കൺവീനറായും, CV ശോഭന, K രാഹുൽ എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും തെരഞ്ഞെടുത്തു. VM ശശികുമാറാണ് ട്രഷറർ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏഴിമല ലയൺസ് ക്ലബ് ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ എഞ്ചിനീയർ വിനീഷ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. We will not get, we will have to put in our dedication, our discipline. We should be, we should have direction. Then only we will be able to succeed. And definitely, success is, we all know that success is neither mysterious nor magical. It is determined by how determined you are to succeed, whether in Sagar Sangamam or whether in district contest roads, whatever it is. So, success comes to those who proceeded to do what the rest of us always intended to do. ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ പ്രമോദിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ് അംഗങ്ങൾക്കുള്ള പ്രസിഡൻഷ്യൽ അവാർഡ് ഡോക്ടർ പ്രമോദിസ് തന്നെ നൽകി. ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ അഡ്വൈസർ വി ബാലൻ, ഡിസ്ട്രിക്ട് സെക്രട്ടറി ഡോക്ടർ പ്രവീൺ ഗോപിനാഥ്, ഡിസ്ട്രിക്ട് അഡ്വൈസർ KP ബാലകൃഷ്ണൻ, കൌൺസിൽ ഓഫ് ലേഡി ലയൺ പ്രസിഡന്റ് ഡോക്ടർ സുജ വിനോദ്, റീജിയണൽ ചെയർമാൻ സുരേഷ് കോർമത്ത്, സോൺ ചെയർമാൻ TCV ദിനേശ്, സെക്രട്ടറി K അനിൽകുമാർ, ട്രഷറർ PK പ്രിൻസ് എന്നിവർ സംസാരിച്ചു. ശശികുമാർ പ്രസിഡന്റായും വിധു മനോഹർ സെക്രട്ടറിയായും PK സത്യൻ ഗജാൻജിയായും ചുമതലയേറ്റു. കാങ്കൂൽ ആലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കണ്ണൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി മാത്തിൽ വൈപ്പിരിയത്ത് വെച്ച് രാത്രികാല രക്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. 96 പേർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയമായി. ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ നടത്തിയ പരിശോധനയിൽ കൊതുകുജന്യ രോഗങ്ങൾ കണ്ടെത്തി, പ്രധാനമായും മന്തുപോലുള്ള രോഗങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരം ക്യാമ്പുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലാ തൊഴിൽ ദാതാക്കളും ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ രോഗസാധ്യത മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് പറഞ്ഞു. എല്ലാ അതിഥി തൊഴിൽദാതാക്കളും ഇത്തരം പരിശോധനയ്ക്ക് ആരോഗ്യവകുപ്പിനെ സമീപിക്കുകയും പരിശോധന നടത്തി അവരുടെ തൊഴിൽ മേഖലയിലുള്ള ഒരു തൊഴിലാളിക്കും ഇത്തരം രോഗസാധ്യതകൾ ഇല്ല എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരം ക്യാമ്പിലൂടെ നടത്തുന്ന പരിശോധനയിലൂടെ മന്ത്, മലമ്പനി എന്നീ രോഗസാധ്യതകളെ തിരിച്ചറിയാനും പ്രതിരോധിക്കുവാനും സാധിക്കും. കഴിഞ്ഞ നവംബറിൽ നടത്തിയ പരിശോധനയിൽ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഒരു മന്തുരോഗം സ്ഥിരീകരിക്കുവാനും രോഗപകർച്ച ഇല്ലാതാക്കാനും ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. കാങ്കോൽ ആലപ്പടമ്പ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷൻ TM സതീശൻ മാസ്റ്റർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KT ജയപ്രകാശ്, VP ഗീത, ജില്ലാ വെക്ടർ കൺട്രോളർ യൂണിറ്റിലെ P മധു, S അശ്വിനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഒളിമ്പിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ തൈക്കോണ്ടോ ഫെഡറേഷനും ഫൈറ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയും സംയുക്തമായി ഒളിമ്പിക്സ് റൺ 7 സംഘടിപ്പിച്ചു. മുഹമ്മദ് അബ്ദുൾ നാസർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒളിമ്പിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ തൈക്കോണ്ടോ ഫെഡറേഷനും ഫൈറ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയും സംയുക്തമായി ഒളിമ്പിക്സ് റൺ 7 സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന തൈക്കോണ്ടോ ട്രഷററും ഇന്റർനാഷണൽ റഫറിയുമായ മുഹമ്മദ് അബ്ദുൾ നാസർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തൈക്കോണ്ടോ ജില്ലാ സെക്രട്ടറി രാജേഷ് കൊവ്വമ്മൽ, ജില്ലാ ഭാരവാഹി ജിനേഷ്, രാജേഷ്, നന്ദന PP എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മണ്ണാൻ സമുദായ സംഘം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവും കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. VK അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു.
മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവും കുട്ടികൾക്കുള്ള അനുമോദനവും രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പ്രശസ്ത തെയ്യം കോലാധാരി നാരായണൻ പെരുവണ്ണാനുള്ള ആദരവും പിലിക്കോട് ആത്മീയ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ ആത്മപ്രഭ പുരസ്കാര ജേതാവ് ബാബു കർണമൂർത്തി എന്നിവർക്കുള്ള ആദരവും നടന്നു. ഈ വർഷം SSLC പ്ലസ് ടു ഡിഗ്രി വിജയികൾക്ക് അനുമോദനവും ചടങ്ങിൽ വച്ച് സംഘടിപ്പിച്ചു. പത്മശ്രീ നാരായണ പെരുവണ്ണൻ, ബാബു കർണമൂർത്തി, CV രവീന്ദ്രൻ, V കുഞ്ഞികൃഷ്ണൻ, VK അനിൽകുമാർ, V രാജൻ, സതീദേവി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാഠ്യപദ്ധതികളിൽ ഗാന്ധിയൻ ചിന്തകൾക്ക് അർഹമായ പ്രാധാന്യം കിട്ടിയിട്ടില്ലെന്ന് പ്രമുഖ എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ഡോക്ടർ EV രാമകൃഷ്ണൻ. പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം കണ്ണൂർ ജില്ലാതല വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പയ്യന്നൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ കണ്ടങ്ങാളി താലൂത്ത് വയലിലെ പന്നിശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പിന്റെ ഷൂട്ടർമാരെത്തി. പന്നിശല്യം മൂലം കൃഷി അസാധ്യമായ സാഹചര്യത്തിലാണ് പന്നികളെ തുരത്താൻ അധികൃതർ ഇടപെട്ടത്. ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ LED ബൾബ് നിർമ്മാണം, ഇനി കുട്ടികളി. ഊർജ സംരക്ഷണത്തിനൊപ്പം വിദ്യാർത്ഥികളെ സ്വയം തൊഴിലിലും പ്രാപ്തരാക്കാനായാണ് ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ LED ബൾബ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത്. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിധവാ ദിനവും കെ സാവിത്രി അനുസ്മരണവും നടന്നു. PV ശോഭന ഉദ്ഘാടനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.